നമസ്കാരം. 23-ാമത്തെ വയസ്സിൽ 11 കുട്ടികളുടെ അമ്മ എന്ന് കേട്ടാൽ വിശ്വസിക്കാൻ അല്പം പ്രയാസം കാണും. എന്നാൽ ഇത് സത്യമാണ്. റഷ്യയിലെ ക്രിസ്റ്റീന ഓസ്തുർക്ക് എന്ന യുവതിയുടെ വിശേഷങ്ങൾ അറിയുമ്പോൾ ഈ സംശയം കൗതുകത്തിന് വഴിമാറുമെന്ന് ഉറപ്പാണ്. ഇതുവരെ 11 കുട്ടികളുടെ അമ്മയായ യുവതിക്ക് 100 കുട്ടികൾ വേണമെന്നാണ് ആഗ്രഹം. തൻ്റെ മക്കളുടെയും കുടുംബത്തിൻ്റെയും വിശേഷങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവയ്ക്കാറുള്ള യുവതി കുടുംബത്തെക്കുറിച്ച് സംസാരിക്കുകയാണ് 11 മക്കളിൽ നിർത്താൻ ഉദ്ദേശിച്ചിട്ടില്ലെന്നും 100-ലധികം കുട്ടികൾ വേണമെന്നാണ് തൻ്റെ ആഗ്രഹമെന്നും വെളിപ്പെടുത്തിയത്. റഷ്യയിലെ സമ്പന്ന കുടുംബമാണ് ക്രിസ്റ്റീനയും ഭർത്താവ് ഗ്യാലിപ്പ് ഓസ്തുർഗും അടങ്ങിയ കുടുംബം. ഹോട്ടൽ ബിസിനസ് നടത്തുന്ന ഭർത്താവ് ഗ്യാലിപ്പ് മക്കൾക്കുമൊപ്പം സന്തോഷമായ ജീവിതമാണ് നയിക്കുന്നതെന്നാണ് 23-കാരിയായ ക്രിസ്റ്റീന ഓസ്തുർഗ് പറയുന്നത്. 11 മക്കളടങ്ങിയ കുടുംബത്തിൽ ആദ്യ കുഞ്ഞിന് മാത്രമാണ് ക്രിസ്റ്റീന ജന്മം നൽകിയത്. ബാക്കി 10 മക്കളും വാടക ഗർഭപാത്രത്തിലൂടെയാണ് ജനിച്ചത്. 7 വർഷങ്ങൾക്ക് മുമ്പാണ് ക്രിസ്റ്റീനയും ഗ്യാലിപ്പും ആദ്യമായി കാണുന്നത്. മോസ്കോയിൽ ജനിച്ച ഇവർ തൻ്റെ അവധിക്കാലം ആഘോഷിക്കാനായി ജോർജിയയിൽ എത്തിയതായിരുന്നു. പിന്നീട് ഇരുവരും പ്രണയത്തിലാവുകയും വിവാഹം കഴിക്കുകയും ചെയ്തു. താൻ ആഗ്രഹിച്ചതുപോലെ നല്ലൊരു ഭാര്യയെയാണ് ലഭിച്ചിരിക്കുന്നതെന്നാണ് ഗ്യാലിപ്പ് പറയുന്നത്. ഇപ്പോഴും അവരെ താൻ അഗാധമായി സ്നേഹിക്കുന്നുണ്ടെന്നും അദ്ദേഹം പറയുന്നുണ്ട്. ക്രിസ്റ്റീനയുടെയും ഗ്യാലിപ്പിൻ്റെയും കുടുംബത്തിലേക്ക് ഏറ്റവും ഒടുവിലെത്തിയ ആൾ ഒലീവയാണ്. കഴിഞ്ഞ മാസമാണ് ഒലീവിയ ജനിച്ചത്. ദമ്പതികളുടെ മൂത്ത മകൾ വിഗയെ 6 വർഷം മുമ്പാണ് ക്രിസ്റ്റീന പ്രസവിച്ചത്. ഇതിനുശേഷമാണ് 10 മക്കൾ വാടക ഗർഭപാത്രത്തിലൂടെ ഇവരുടെ കുടുംബത്തിലേക്ക് എത്തുന്നത്. തനിക്കും ഭർത്താവിനും ഉണ്ടായ കുട്ടികൾ തന്നെയാണ് ഇവരെന്നും എന്നാൽ ജനനം വാടക ഗർഭപാത്രത്തിലാണെന്ന് മാത്രമേ ഉള്ളൂവെന്നും ഇവർ പറയുന്നു. ഇനിയും വാടക ഗർഭപാത്രത്തിലൂടെ കുട്ടികൾ വേണമെന്ന് തന്നെയാണ് ക്രിസ്റ്റീനയുടെ ആഗ്രഹം. സോഷ്യൽ മീഡിയയിലൂടെ മക്കളുടെ ഓരോ വിശേഷങ്ങളും പങ്കുവയ്ക്കുന്ന ക്രിസ്റ്റീന എന്നാൽ അടുത്തിടെ പറഞ്ഞ ഒരു കാര്യമാണ് കൂടുതൽ ചർച്ചയായത്. 11 മക്കളുണ്ട് എന്നതിൽ ഏറെ സന്തോഷമുണ്ട്. 105 കുട്ടികൾ വേണമെന്നാണ് തൻ്റെയും ഭർത്താവിൻ്റെയും ആഗ്രഹമെന്നാണ് യുവതി പറഞ്ഞത്. എന്നാൽ 105 കുട്ടികൾ എന്നത് വെറുതെ ഒരു നമ്പർ പറഞ്ഞതാണെന്ന് പിന്നീട് ഇവർ പറയുകയും ചെയ്തു. അതേസമയം ഇനിയും കുട്തികൾ വേണമെന്ന തീരുമാനത്തിൽ തന്നെയാണ് തങ്ങളെന്നും ഇവർ പറയുന്നു. എന്നാൽ എത്ര കുട്ടികൾ വേണമെന്നതിനെക്കുറിച്ച് തങ്ങൾ ഇതുവരെ തീരുമാനമെടുത്തിട്ടില്ലെന്നാണ് ക്രിസ്റ്റീന പറയുന്നത്. ഞങ്ങൾ ഇതുവരെ അക്കാര്യത്തിൽ ഒരു തീരുമാനവും എടുത്തിട്ടില്ല. എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ടല്ലോ എന്നാണ് കുട്ടികളെക്കുറിച്ചുള്ള ചോദ്യത്തിന് അവർ നൽകിയ മറുപടി. എന്തായാലും ഇപ്പോൾ നിർത്താൻ തീരുമാനിച്ചിട്ടില്ലെന്നും അവർ വ്യക്തമാക്കി. വാടക ഗർഭപാത്രത്തിലൂടെയുള്ള ഓരോ കുഞ്ഞിൻ്റെയും ജനനത്തിന് 70,000 രൂപയാണ് ചെലവാകുന്നത്. തങ്ങളുടെ 10 കുട്ടികൾ വാടക ഗർഭധാരണത്തിലൂടെ ജനിച്ചതോടെ ഇത് തങ്ങൾക്ക് സാധാരണ കാര്യമായി മാറിയെന്നും കുടുംബം പറയുന്നുണ്ട്. ഇതിൻ്റെ നിയമവശമായ കാര്യങ്ങളും പേപ്പർ വർക്കുമെല്ലാം ഇവരുടെ ക്ലിനിക്ക് തന്നെയാണ് കൈകാര്യം ചെയ്യുന്നത്. കുഞ്ഞ് ജനിച്ച ശേഷം ഉണ്ടായേക്കാവുന്ന വൈകാരികമായ സംഘർഷങ്ങൾ ഒഴിവാക്കാൻ വാടക ഗർഭധാരണത്തിന് തയ്യാറാകുന്ന സ്ത്രീകളുമായി ദമ്പതികൾക്കെന്നാൽ നേരിട്ടുള്ള ഇടപെടൽ സാധ്യമല്ല. അതേസമയം കേരളത്തിൽ നാം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അടുത്തിടെയായി നാം കാണുന്നത് ദിനം പ്രതിയും നവജാത ശിശുക്കളുടെ കൊലപാതകങ്ങളാണ്. അതും അമ്മമാർ തന്നെ നടത്തുന്നത്. അത്തരം അമ്മമാർ കണ്ണു തുറന്ന് കാണേണ്ട ഒന്നാണ് ക്രിസ്റ്റീനയുടെ ജീവിതം. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.